സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് JBL T250 SI ഓൺ ഇയർ ഹെഡ്ഫോൺ. പിന്നെ ഇതിൻ്റെ കുറച്ചൊരു ക്വിക്ക് റിവ്യൂയും കൂടെ നമുക്ക് നോക്കാം. എൻ്റെ പേര് സതീഷ് കുമാർ, നിങ്ങൾ കാണുന്ന സ്കീം ടെക് യൂട്യൂബ് ചാനൽ. സോ സമയം ഒട്ടും കളയാതെ നമുക്ക് തുടങ്ങാം. സോ ഫ്രണ്ട്സ്, ഇതാണ് JBL T250 SI പവേർഡ് ബൈ ഹെർമൻ JBLയുടെ ഓൺ ഇയർ ഹെഡ്ഫോൺ. ബാക്കിലത്തെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നല്ലപോലെ ബേസ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ സെൽഫ് അഡ്ജസ്റ്റബിൾ ഇയർ കപ്സ് ഉണ്ട്. 3.5 mm ഗോൾഡ് ജാക്ക് ഉണ്ട്. പിന്നെ മറ്റൊരു ഡീറ്റെയിൽ പറയുവാണെങ്കിൽ JBLയുടെ റെഡ് കളറിലാണ് നമുക്കിതിൽ എഴുത്ത് കിട്ടുന്നത്. പിന്നെ നല്ല കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്ട്രാപ്പ് ആണ് ഇതിലുള്ളത്. ഹെഡ് കുഷനും വളരെ സ്മൂത്തും ആണ്. പിന്നെ നല്ലപോലെ സ്ട്രെച്ചബിൾ ആണ് ഈ ഹെഡ്ഫോൺ, അപ്പോൾ നല്ലപോലെ തലയിൽ ഇരുന്നോളും. ഇയർ കപ്സും വളരെ സ്മൂത്താണ്. അവരവരുടെ ചെവിയുടെ അനുസരിച്ച് നല്ലപോലെ അഡ്ജസ്റ്റും ചെയ്യും ഇയർ കപ്സ്. വയർ ലെങ്തിൻ്റെ കുറിച്ച് പറയുവാണെങ്കിൽ ഏകദേശം 40 cm മേളിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ 3.5 mm ഗോൾഡ് ജാക്ക് ആണ് കിട്ടുന്നത് ഓഡിയോ ക്ലിയറൻസിന് വേണ്ടി. പിന്നെ മൈക്ക് ഇല്ലാത്തൊരു കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഓഡിയോ ടെസ്റ്റും കൂടെ നടത്തി നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത് JBL C300 SI കൂടെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടും കൂടെ നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്ന് മേടിച്ച വ്യത്യാസമേ ഉള്ളൂ. ഒരെണ്ണത്തിൻ്റെ കളർ റെഡും ഒരെണ്ണത്തിൻ്റെ കളർ വൈറ്റും. പിന്നെ സ്ട്രാപ്പിന് നീളം കൂടുതൽ JBL 250 SI 300 കാട്ടിലും. അതുപോലെ ഹെഡ് കുഷ്യൻ്റെ കുറിച്ച് പറയുവാണെങ്കിലും രണ്ടും സെയിം ആണ്. ഇയർ കപ്സും ഡയഫ്രമിൻ്റെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അതും ഏകദേശം സെയിം ആണ്. പക്ഷേ JBL C300 SI ഇച്ചിലൂടെ ഡീപ്പ് ബേസ് കിട്ടുന്നത്. പിന്നെ അതുപോലെ 250 SI ആയിരിക്കും ഇച്ചിലൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്. കുറേ നേരം ഞാൻ 2 മണിക്കൂർ ഉപയോഗിച്ച് നോക്കിയത് കൊണ്ടാണ് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് റേഞ്ച് ഏകദേശം 3000 രൂപയുടെ അടുത്തോളം വരും. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 700 രൂപയ്ക്കാണ് മേടിച്ചത്. പിന്നെ രണ്ട് ഹെഡ്ഫോണും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. ഓഡിയോ ക്വാളിറ്റിയൊക്കെ സെയിം ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ വീഡിയോ ഉണ്ടാക്കാൻ സഹായിച്ചത് നോയലാണ്. സോ താങ്ക്സ് ടു ഹിം. സോ എൻ്റെ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. സോ ടിൽ ദെൻ, ബൈ.